ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നു ആശ്വാസകരമായ വാർത്തകൾ തന്നെ സംസ്ഥാനത്ത് രണ്ട് പേർക്ക് മാത്രമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് കണ്ണൂർ പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് അതേസമയം ഇന്ന് രോഗമുക്തരായത് മുപ്പത്തി ആറ് പേർ നൂറ്റി എഴുപത്തി പേരെ ഇന്ന് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ് ഷിജ ആശ്വാസകരമായ വാർത്ത ഒരു പക്ഷേ കേരളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ കഠിന പ്രയത്നത്തിൻ്റെ വിജയം കൂടി രണ്ടാം ഘട്ട പ്രവർത്തനം പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്നു എന്നതിൻ്റെ സൂചനകൾ ഇന്ന് ആകെ രണ്ടു പേർക്ക് മാത്രമാണ് കേരളത്തിൽ രോഗം സ്ഥിരീകരിച്ചത് എന്താണ് വിവരങ്ങൾ തീർച്ചയായും ജോജിറ്റ് സംസ്ഥാനത്തിന് ഏറെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് രണ്ടു പേർക്ക് മാത്രം കോവിഡ് ബാധ ഇന്ന് പുതുതായി സ്ഥിരീകരിക്കുന്നു അതോടൊപ്പം തന്നെ മുപ്പത്തിയാറ് പേർ രോഗമുക്തി നേടി ആശുപത്രികളിൽ നിന്നും ഡിസ്ചാർജ് ആകുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ജോർജിറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മുൻകരുതൽ പ്രവർത്തനങ്ങൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ അത് കൃത്യമായ രീതിയിൽ നടന്നു എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇന്നത്തെ ഈ പുറത്തു വന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാരണം ഈ രണ്ടാം ഘട്ടം സംസ്ഥാനത്ത് ഈ രീതിയിൽ കോവിഡിന്റെ വ്യാപനം ആരംഭിച്ചതിനു ശേഷം ഇന്നത്തെ ദിവസമാണ് ഈ രീതിയിൽ രണ്ട് കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ദിവസം വരുന്നത് അത് സംസ്ഥാനത്തിന് ഏറെ ആശ്വാസകരമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ആ രീതിയിലാണ് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് ഒന്നടങ്കം പ്രവർത്തിച്ചത് എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഈ രോഗമുക്തി നേടിയവരുടെ കണക്കും സൂചിപ്പിക്കുന്നത് ഓരോ ദിവസം കഴിയുംതോറും രോഗമുക്തി നേടി ആശുപത്രി ിൽ നിന്നും രോഗം ഭേദപ്പെട്ട് പുറത്തേക്ക് പോകുന്നവരുടെ എണ്ണം അത് ഗണ്യമായി തന്നെ സംസ്ഥാനത്ത് ഓരോ ദിവസവും കൂടുന്നു എന്നുള്ളത് വലിയ ഒരു നേട്ടം തന്നെയാണ് കാരണം മറ്റ് പല രാജ്യങ്ങളിലും ഓരോ ദിവസവും മരണത്തിന്റെ നിരക്ക് കൂടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ഈ ഒരു കേരളം എന്ന സംസ്ഥാനത്ത് ഈ രീതിയിൽ ഓരോ ദിവസം കഴിയുംതോറും കൂടുതൽ പേർ രോഗമുക്തി നേടി പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് ഏതായാലും ഇന്നിപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്ന രണ്ട് പേർ എന്ന് പറയുന്നത് കണ്ണൂരും പത്തനംതിട്ടയിലും നിന്നുള്ളവരാണ് മുപ്പത്തി പേർ രോഗമുക്തി നേടിയിരിക്കുന്നു ഇതിൽ ഇരുപത്തി പേർ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവരാണ് മലപ്പുറം ജില്ലയിലെ ആറുപേർ കോഴിക്കോട് ഇടുക്കി ജില്ലകളിലെ ഓരോരുത്തരുമാണ് പരിശോധനാ ഫലം വീണ്ടും നെഗറ്റീവ് നെഗറ്റീവായതിനെ തുടർന്ന് രോഗമുക്തി നേടിയിരിക്കുന്നത് ഏതായാലും നിലവിൽ ഇനിയിപ്പോൾ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് അത് നൂറ്റി തൊണ്ണൂറ്റി പേരായി കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തേതിൽ നിന്നും ഈ ഇരുന്നൂറ് എന്നൊരു സംഖ്യയിൽ നിന്നും അത് താഴേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതും ആശ്വാസകരമാണ് ഇതുവരെയായി ഇതിലൂടെ സംസ്ഥാനത്ത് ചികിത്സയിലായതിനു ശേഷം രോഗമുക്തി നേടിയവരുടെ കണക്കെന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി ഒൻപതായി ഉയർന്നിട്ടുണ്ട് ഏതായാലും സംസ്ഥാനത്ത് ആകെ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ് തന്നെയുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട തന്നെയാണ് ഒരു ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പേരാണ് നിരീക്ഷണത്തിലുള്ളത് ഇതിൽ ഒരു ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ വീടുകളിലും എണ്ണൂറ്റി പതിനാറ് പേർ ആശുപത്രികളിലുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് ഇന്ന് മാത്രം നൂറ്റി എഴുപത്തി ആറ് പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ആരോഗ്യവകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്കിൽ നിന്നും വ്യക്തമാകുന്നു ഏതായാലും സംസ്ഥാനത്ത് ആകെ പതിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വ്യക്തികളുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത് ഇതിൽ പതിമൂവായിരത്തി മുന്നൂറ്റി ആഹ് ക്ഷമിക്കണം പതിമൂവായിരത്തി എണ്ണൂറ്റി രണ്ട് സാമ്പിളുകളും നെഗറ്റീവ് ആയി ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതും ആശ്വാസകരമായിട്ടുള്ള വാർത്ത തന്നെയാണ് ഏതായാലും സംസ്ഥാനത്ത് ഈ കോവിഡ് രോഗവ്യാപനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഈ ആ പ്രത്യേകിച്ചും ഇറ്റലിയിൽ നിന്നെത്തിയ കുടുംബത്തിൻ്റെ പിന്നാലെയായിരുന്നു സംസ്ഥാനത്ത് ഈ രോഗവ്യാപനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം സംസ്ഥാനത്ത് ഓരോ ദിവസവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് സംസ്ഥാനത്ത് രണ്ട് കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതോടൊപ്പം തന്നെ രോഗമുക്തി നേടിയവരുടെ എണ്ണവും മുപ്പത്തി ആറായി ഉയർന്നിരിക്കുന്നു ഇന്ന് മാത്രം അതായത് മാർച്ച് എട്ടിനാണ് രണ്ടാം ഘട്ട രോഗം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും തുടർന്ന് അതിശീക്രം വിവിധ നടപടികൾ സർക്കാർ സ്വീകരിക്കുകയുമായിരുന്നു മുപ്പത്തിയഞ്ചോ മുപ്പത്തി ദിവസങ്ങൾ കൊണ്ട് ഒരു വരുതിയിലാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് മുന്നൂറ്റി എഴുപത്തി മൂന്നോളം ആളുകൾക്കാണ് രോഗം സ്ഥിരീകരിച്ചിരുന്നത് ഇതിൽ നൂറ്റി എഴുപത്തിയൊൻപത് പേർ ഇപ്പോൾ രോഗമുക്തരായി എന്ന വാർത്തകൾ വരുന്നു അതേസമയം കാസർഗോഡ് ജില്ലയിലടക്കം ഇപ്പോഴും തൊണ്ണൂറ്റിയേഴ് പേർ കാസർഗോഡ് ജില്ലയിലുണ്ട് എങ്കിൽ പോലും എല്ലാ ജില്ലകളിലും രോഗം ബാധിച്ച് ചികിത്സയിലുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു എന്ന് തന്നെയല്ലേ തീർച്ചയായും സംസ്ഥാനത്തൊട്ടാകെയായി നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണത്തിൽ അ ഗണ്യമായിട്ടുള്ളൊരു കുറവ് തന്നെയാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിൽ മുപ്പത്തിയാറ് പേർ രോഗമുക്തി നേടുന്നു ആകെ നൂറ്റി പേരാണ് സംസ്ഥാനത്ത് ഇതിലൂടെ ഒന്ന് ആകെ രോഗമുക്തി നേടി ഡിസ്ചാർജ് ആയിട്ടുള്ളവരുടെ എണ്ണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും കൃത്യമായ രീതിയിൽ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണത്തിൽ ആശുപത്രിയിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ എല്ലാം ആ കുറവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞത് ിലൊക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നു കാരണം നിരവധി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളിൽ നിരവധി തവണ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു സംസ്ഥാനത്ത് ഓരോ ദിവസം കഴിയും തോറും ഈ രീതിയിൽ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം കുറയുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണത്തിലും കുറവ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇത് ഏതെങ്കിലും തരത്തിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾക്ക് കുറച്ച് ഇളവ് വരുത്താനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ നിരവധി തവണ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു പക്ഷേ ഒരു തരത്തിലും ജാഗ്രതയിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകാൻ ഇത് തന്നെയായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വിജയം കാണുന്നത് എന്ന് തന്നെ വേണം നമുക്ക് നിരീക്ഷിക്കാൻ ഏതായാലും ഇത്ര ഈ രീതിയിൽ രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മുപ്പത്തിയാറ് പേർ ഇന്ന് മാത്രം ആശുപത്രി വിടുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം സംസ്ഥാനത്ത് എത്തി നിൽക്കുമ്പോഴും സംസ്ഥാനം ഏതായാലും ജാഗ്രതയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് ഷിജ ഒരു പക്ഷേ നിന്ന് എത്തിയ ആളുകളെ ക്വാറന്റൈൻ ചെയ്യുക ഒപ്പം തന്നെ രോഗം സ്ഥിരീകരിച്ചവരുടെ റൂട്ട് മാപ്പുകൾ തയ്യാറാക്കി കൂടുതൽ സമ്പർക്കം സമ്പർക്ക പട്ടികയിൽപ്പെട്ട ആളുകളെ നിരീക്ഷണത്തിലാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഒരു ഈ ഒരു നിലയിലേക്ക് കേരളത്തിന് എത്താൻ കഴിഞ്ഞത് ഇന്ന് രണ്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവരുടെ റൂട്ട് മാപ്പുകൾ തയ്യാറാക്കിയോ ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ നിരീക്ഷണത്തിലാണോ ജോജിറ്റ് ആദ്യമായി തന്നെ പറയേണ്ടത് ഈ രീതിയിൽ കൃത്യമായ ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കിയായിരുന്നു സംസ്ഥാനത്തെ വകുപ്പ് ഈ രോഗഭീഷണി ഭീഷണി ഉയർന്നപ്പോൾ തന്നെ സംസ്ഥാനത്തെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ അതോടൊപ്പം തന്നെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ തന്നെ കൃത്യമായ രീതിയിൽ റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നു അവർ ആരൊക്കെ ആരുടെയൊക്കെ ആയി സമ്പർക്കം പുലർത്തിയിട്ടുണ്ട് എന്നുള്ളത് വിശദമായിട്ടുള്ള വിവരം ശേഖരിക്കുന്നു ആ രീതിയിലുള്ള റൂട്ട് മാപ്പിലൂടെ കൃത്യമായ രീതിയിൽ സമ്പർക്ക വലയത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും നിരീക്ഷണത്തിലാക്കാൻ സാധിക്കുന്നു ആ രീതിയിൽ കൃത്യമായ ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കിയായിരുന്നു സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് ഈ കോവിഡ് ബാധയെ നേരിട്ടുകൊണ്ടിരുന്നത് അത് നമുക്കറിയാം രാജ്യത്തെന്ന് മാത്രമല്ല രാജ്യാന്തര തലത്തിൽ തന്നെ അന്തർദേശീയ തലത്തിൽ തന്നെ വലിയ പ്രശംസ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ നേടിക്കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ചിട്ടയായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ തന്നെയാണ് നമുക്കേതായാലും ഈ രീതിയിൽ രോഗത്തിന്റെ വ്യാപനത്തെ അത് വലിയ തോതിൽ തടയാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തം തന്നെയാണ് ഇന്നിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ള രണ്ടുപേർ അത് ഒരാൾ കണ്ണൂർ ഒരാൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ളവർക്കാണ് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളയാൾ ദുബായിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നുള്ള പത്തനംതിട്ടയിൽ രോഗം സ്ഥിരീകരിച്ച വ്യക്തി ഷാർജയിൽ നിന്നും വന്നിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഏതായാലും ഇപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും റിസൾട്ട് പോസിറ്റീവ് വന്ന സ്ഥിതിക്ക് ഇപ്പോൾ അടിയന്തര അവർ വന്ന വിമാനം അതോടൊപ്പം തന്നെ അവർ ഇത്രയും ദിവസം ഏത് രീതിയിൽ ഹോം ക്വാറന്റൈനിലായിരുന്നോ അതോ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന വ്യക്തിയാണോ അതിനനുസരിച്ചുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കുന്ന നടപടികളും ഇതിനോടകം തന്നെ അതാത് ജില്ലാ ഭരണകൂടങ്ങൾ തൊണ്ണൂറ്റിനാല് പേരാണ് ഇപ്പോൾ ചികിത്സയിൽ രോഗം സ്ഥിരീകരിച്ചു കഴിയുന്നത് ഒപ്പം തന്നെ ഒരു ലക്ഷത്തി പതിനാറായിരത്തോളം ആളുകൾ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് വരും ദിവസങ്ങളിൽ അടുത്ത പത്ത് ദിവസങ്ങൾക്കകം ഇവർക്കും രോഗമുക്തി നേടി തിരികെ എത്താനുള്ള സാഹചര്യങ്ങൾ തന്നെയല്ലേ നിലവിലുള്ളത് അതായത് ഹോട്ട്സ്പോട്ടുകളൊന്നും സംസ്ഥാനത്ത് നിലവിലില്ല എന്നുള്ള സൂചനകൾ കൂടിയല്ലേ തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി എല്ലാ വകുപ്പുകളും ഒന്നു ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് കോവിഡ് രോഗബാധയ്ക്കെതിരെ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ആ രീതിയിൽ സമൂഹ വ്യാപനം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ആദ്യം തന്നെ ലക്ഷ്യം വെച്ചത് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കായിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ സർക്കാർ യുദ്ധകാല അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുകയും ആ രീതിയിൽ തന്നെയാണ് ഒരു മാർഗ്ഗരേഖ ഉണ്ടാക്കി അതിൽ കൃത്യമായി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളുമാണ് സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായി തന്നെയാണ് അതിന്റെ തെളിവ് തന്നെയാണ് ഇന്നത്തെ ഈ പുറത്തു വരുന്ന കണക്കുകൾ എന്നുള്ളതിൽ സംശയമില്ല ഏതായാലും വരും ദിവസങ്ങളിലും നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ള നൂറ്റി തൊണ്ണൂറ്റിനാല് പേരും രോഗം ഭേദമായി പുറത്തേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത് ഇതിൽ പ്രായമായവരുണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് നേരിടുന്നവരുണ്ട് ആ പക്ഷേ എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ നൂറ്റി തൊണ്ണൂറ്റി നാല് പേരും കൃത്യമായ രീതിയിൽ ഇതുപോലെ തന്നെ ഇന്ന് രോഗമുക്തി നേടി പുറത്തേക്ക് ഇറങ്ങുന്ന മുപ്പത്തിയാറ് പേരെ പോലെ തന്നെ അവരും രോഗം ഭേദപ്പെട്ട് പുറത്തേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഉള്ളത് അതിന് വേണ്ടിയിട്ടുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമവുമാണ് നിലവിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജോജ് ഒരുപക്ഷേ റാന്നി സ്വദേശികൾ എത്തിയതോടെയാണ് കേരളത്തിൽ വലിയ ആശങ്ക ഉണ്ടായത് പിന്നീട് നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്ത നൂറ്റി ഇരുപതിലധികം ആളുകൾ സംസ്ഥാനത്തുണ്ടായിരുന്നു കാസർഗോഡ് നിരവധി ആളുകൾക്ക് രോഗം ബാധിച്ചൊക്കെയായിരുന്നു ഈ രണ്ടാം ഘട്ടത്തിൽ കേരളത്തെ ഒരുപക്ഷെ ആശങ്കയിലെത്തിയത് അത്തരം വാർത്തകൾക്കൊക്കെ ഇപ്പോൾ ശുഭപര്യവസാനം എത്തിയിരിക്കുന്നു എന്ന സൂചനകൾ ഈ റിസൾട്ട് സൂചിപ്പിക്കുന്നു എങ്കിൽ പോലും ജാഗ്രത ഈ നിമിഷവും തുടരേണ്ടതല്ലേ ഒരു ലക്ഷത്തി പതിനാറായിരത്തോളം ആളുകൾ ഈ ഘട്ടത്തിലും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അന്യസംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വാർത്തകൾ അവിടെയൊക്കെ തമിഴ്നാടിലും മഹാരാഷ്ട്രയിലും അടക്കം മരണസംഖ്യയും രോഗം വ്യാപിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ജാഗ്രത തുടരേണ്ട സാഹചര്യം തന്നെയല്ലേ കേരളത്തിലുള്ളത് തീർച്ചയായും ജാഗ്രതയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് കാരണം ഓരോ ദിവസം കഴിയുന്നോറും സംസ്ഥാനത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ എണ്ണം കുറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം കുറയുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും ഈ കോവിഡ് പത്തൊൻപത് രോഗ അത് തടയുക എന്നുള്ളത് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾ അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത് കാരണം എവിടെയെങ്കിലും ഒരു ചെറിയ പാളിച്ച ഉണ്ടായാൽ അത് വലിയ തോതിൽ വലിയ ഒരു വീഴ്ചയ്ക്ക് ഇടയാക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏതായാലും നിലവിലുള്ള രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നിരീക്ഷണ സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ പരിശോധനാ സംവിധാനങ്ങൾ എല്ലാത്തിലും കൃത്യമായ രീതിയിൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക അതിൽ ഒന്നും തന്നെ നിലവിലുള്ള പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഈ രീതിയിൽ തന്നെ ഉള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ മാത്രമേ സംസ്ഥാനത്ത് അവസാനത്തെ രോഗിയെ പോലും ഈ രോഗികളാണെങ്കിൽ അവരെ പൂർണ്ണമായും രോഗം ഭേദപ്പെടുത്തി പുറത്തേക്ക് ഇറക്കാൻ സാധിക്കൂ എന്നുള്ളത് ആരോഗ്യവകുപ്പിന് വ്യക്തമായിട്ടറിയാം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിലുള്ള ജാഗ്രതയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സർക്കാർ വിദേശികളെ അടക്കം സുഖപ്പെടുത്തി നമ്മൾ തിരികെ അവർക്ക് പൂർവാധികം ആരോഗ്യത്തിലേക്ക് മടങ്ങാനുള്ള അവസരമാണ് നൽകിയത് ഈ സമയത്ത് ലോക്ഡൌണിൽ ചില ഇളവുകൾ കൂടി നൽകിയിട്ടുണ്ട് കേരളത്തിൽ ലോക്ഡൌൺ പ്രവർത്തനങ്ങൾ ഇളവുകൾ ഏത് നിലയിൽ പുരോഗമിക്കുന്നു തീർച്ചയായും സംസ്ഥാനത്തേതായാലും കോവിഡ് പത്തൊൻപത് രോഗവ്യാപനത്തിന്റെ സാഹചര്യത്തിൽ രാജ്യത്തൊന്നടക്കം ഏർപ്പെടുത്തിയിട്ടുള്ള ലോക്ക്ഡൗൺ അതിൽ ഇന്നു മുതൽ സംസ്ഥാനത്ത് ചെറിയ തോതിലുള്ള ഇളവുകൾ അതും കർശന നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഇളവുകളാണ് സംസ്ഥാനത്ത് അനുവദിച്ചിട്ടുണ്ടായിരുന്നത് പ്രധാനമായും മൊബൈൽ ഫോൺ ഷോപ്പുകൾ വർക്ക് അതോടൊപ്പം തന്നെ റിപ്പയറിംഗ് ഷോപ്പുകൾ കൂടാതെ ഫാൻ എ സി എന്നിവ പ്രവർത്തന എന്നിവയുടെ ഷോപ്പുകൾക്കാണ് പ്രധാനമായും ഇന്ന് മു പ്രവർത്തന അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് ഈ കടകൾ എല്ലാം തന്നെ തുറന്ന് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാം അതിന്റെ പ്രവർത്തന സമയം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് കടകൾ എല്ലാം തന്നെ അടച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഇവർക്ക് ഈ ഒരു പ്രവർത്തന അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നത് രാവിലെ പത്തുമണിയോടുകൂടി തന്നെ ഈ കടകൾ തുറക്കുന്ന മേഖലകളിലെല്ലാം അതാത് ജില്ലാ ഭരണകൂടങ്ങൾ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് പോലീസ് കൃത്യമായ രീതിയിൽ എത്തി ഒരിടത്തും ആളുകൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത് ഒരു മീറ്റർ അകലം അത് കൃത്യമായ രീതിയിൽ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ഓരോ കടകളിലും കേറുന്നവർ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഒപ്പം തന്നെ ഓരോ കടകളിലും കൃത്യമായി സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു മാർഗനിർദ്ദേശം ഉണ്ടായിരുന്നു എത്ര ജീവനക്കാരാണ് ഒരു കടയിൽ പാടുള്ളത് എന്നുള്ളത് അതെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഒരു ദിവസം ഈ കടകൾ എല്ലാം തന്നെ തുറന്നു പ്രവർത്തിച്ചിരിക്കുന്നത് ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുതിയതായി പുറത്തു വരുന്നത് ഇന്നത്തെ കണക്കുകൾ അനുസരിച്ച് രണ്ടുപേർക്ക് മാത്രമാണ് കൊറോണ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒരാൾ കണ്ണൂരിലും മറ്റൊരാൾ പത്തനംതിട്ടയിലുമാണ് കണ്ണൂർ ജില്ലയിലുള്ള ദുബായിൽ നിന്ന് എത്തിയതും പത്തനംതിട്ടയിൽ ഉള്ളയാൾ ഷാർജയിൽ നിന്ന് എത്തിയതും ആണ് എന്ന കണക്കുകളാണ് വരുന്നത് അതേസമയം മുപ്പത്തി ആറ് പേർ ഇന്ന് രോഗമുക്തരായി തിരികെ വീടുകളിലേക്ക് മടങ്ങി എന്ന വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നു മറ്റു വാർത്തയിലേക്ക് പോകുന്നു കൊറോണ ബാധിച്ച് ദുബായിൽ മലയാളി മരിച്ചു തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് സ്വദേശി പ്രദീപ് സാഗറാണ് മരിച്ചത് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ദുബായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പ്രദീപ് സാഗർ ഇതോടെ കോവിഡ് ബാധിച്ച് യു മരിച്ച മലയാളികളുടെ എണ്ണം മൂന്നായി കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സന്തോഷ് ചേരുകയാണ് സന്തോഷ് ഒരു മലയാളി കൂടി യു എ മരിച്ചിരിക്കുന്നു എന്താണ് വിവരങ്ങൾ ലഭ്യമായത് ോജറ്റ് ദുബായ് ടാക്സി കോർപ്പറേഷനിൽ ടാക്സി ഡ്രൈവറായി ജോലി നോക്കുകയായിരുന്ന പ്രദീപ് സാഗർ ആണ് കൊറോണ ബാധിച്ച് മരിച്ചു എന്നുള്ള വിവരം നാട്ടിലെ ബന്ധുക്കൾക്ക് ലഭിച്ചത് ഒരാഴ്ചയായി അദ്ദേഹം കൊറോണ ബാധിച്ച് ആശുപത്രിയിൽ ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു ശ്വാസം പനി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളോടുകൂടിയാണ് ഒരാഴ്ച മുമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തുടരുകയും ചെയ്തത് ഇന്ന് രാവിലെ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് ബന്ധുക്കൾക്ക് ലഭിച്ചത് ഇതോടെ കൊറോണ ബാധിച്ച യു എഇയിൽ മൂന്ന് മരിച്ചവരുടെ എണ്ണം മൂന്ന് ആയിട്ടുണ്ട് ഏതായാലും ഈ പ്രദീപ് സാഗറിന്റെ മൃതദേഹവും ദുബായിൽ തന്നെ സംസ്കരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു സമ്മതമാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത് വ്യക്തമാണ് സന്തോഷാണ് വിവരങ്ങൾ നൽകിയത് യു എൽ ഒരു കണ്ണൂർ സ്വദേശി കൂടി കൊറോണ ബാധിച്ച് മരിച്ചു വിവരങ്ങളാണ് സന്തോഷം നൽകിയത്